പെരിയാർ വാലി കനാലുകളുടെ അറ്റകുറ്റപ്പണിയും കാടുവെട്ടലും വൈകുന്നു. ഡിസംബറിൽ കനാൽ തുറക്കേണ്ടതുള്ളപ്പോഴും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. റോഡിലേക്ക് കാട് വളർന്നതോടെ അപകടങ്ങളും ഉണ്ടാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. പെരിയാർ വാലിയുടെ കനാലുകളുടെ അറ്റകുറ്റപ്പണികളും കാടുവെട്ടൽ ഉൾപ്പെടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് സാധാരണ നടന്നിരുന്നത്. എന്നാൽ ഈ വർഷം പ്രവൃത്തികൾ കാര്യമായി ആരംഭിച്ചിട്ടില്ല. പലയിടങ്ങളിലും കനാലുകളിൽ ഒഴുക്കിനെ ബാധിക്കുന്ന തടസ്സങ്ങളുണ്ട്. കാട് വളർന്ന് റോഡിലേക്ക് വ്യാപിച്ചു. വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന വിധത്തിലാണ് കാട് വളർന്നിരിക്കുന്നത്. അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഡിസംബറിൽ വെള്ളം വരുന്നതാണ്. വെള്ളം വരുന്നതിന് മുമ്പ് ഇതിന്റെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തവണ ചെയ്യാത്തതെന്നു നമുക്കറിയാൻ പാടില്ല. അപ്പൊ അതുപോലെ കാട് വെട്ടിലെ പരിപാടി എത്രയും പെട്ടെന്ന് സർക്കാർ വേണ്ട രീതിയിൽ കോൺട്രാക്ട് കൊടുത്ത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വണ്ടികൾക്കൊക്കെ ഭയങ്കര തടസ്സങ്ങളാണ്. ഈ പോണ വഴിക്ക് നിൽക്കണുണ്ടോ കാടുകളൊക്കെ, അത് അപകടങ്ങളുണ്ടാവും. ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ മിനിക്കാന്ന് ഇവിടെ ഒരു അപകടം ഉണ്ടായി. ഒരു സ്കൂട്ടറായിട്ട് നിൽക്കണുണ്ടോ, ബോസിന്റെ മുകളിൽ വരെ എത്താറായി പൊങ്ങിപ്പോയിട്ട് മരങ്ങള്. അറ്റകുറ്റപ്പണികളും ശുചീകരണവും വൈകുന്നത് കനാലിൽ വെള്ളമൊഴുക്കുന്നതിനെയും ബാധിക്കും. വേനലാകുന്നതോടെ ജില്ലയിലെ പലയിടത്തും ഉണ്ടാകുന്ന ജലക്ഷാമം പരിഹരിക്കാൻ കനാൽ തുറക്കേണ്ടത് അനിവാര്യമാണ്. നടപടികൾ വൈകുന്നത് വലിയ ദുരിതത്തിന് കാരണമായേക്കും. ഫണ്ട് അനുവദിക്കുന്നതിനുള്ള കാലതാമസമാണ് പ്രവൃത്തികൾക്ക് കരാർ നൽകാൻ കഴിയാതിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. കെ സി വി ന്യൂസ്, കോതമംഗലം.